തിരക്കഥാകൃത്തും സംവിധായകനും വിചാരിച്ചാൽ പോലും ചീത്ത അമ്മായിമ്മയാക്കാൻ പറ്റാത്ത ഒരു അമ്മയുണ്ട് മലയാള സിനിമയിൽ. മലയാളി പ്രേക്ഷകരുടെ അമ്മ സങ്കല്പത്തിൻ്റെ വലിപ്പമാണവർ. ഒരു വാർപ്പ് മാതൃകയുടെ പരിമിതികളുണ്ടെങ്കിലും 40 വർഷമായി സ്നേഹസ്പർശം നിലനിർത്തുന്നതിൽ വിജയിച്ച ആ അമ്മയാണ് ഇന്ന് നേരെചൊവ്വയിൽ ശ്രീമതി കവിയൂർ പൊന്നമ്മ. എ കെ ആൻ്റണിയെക്കുറിച്ചൊക്കെ പറയും ഇമേജിൻ്റെ തടവുകാരനാണ് രാഷ്ട്രീയത്തിൽ നിന്ന്. അതുപോലെ സിനിമയിൽ അമ്മ ഇമേജിൻ്റെ തടവുകാരിയായാണ് കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് പറയുക. അത് ആസ്വദിക്കുന്നുണ്ടാവാം, എങ്കിലും അതൊരു പരിമിതിയല്ലേ? അതിലും ചില പ്രശ്നങ്ങളില്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ തടവുകാരി തന്നെയാണ്. ആദ്യകാലത്തൊക്കെ എനിക്ക് വെറൈറ്റി ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണമെന്ന് വലിയ മോഹമായിരുന്നു. ഒരു സിനിമ ചെയ്യുകയും ചെയ്തു, ത്രിവേണി. അപ്പോൾ അത് കണ്ടിട്ട് പല ആൾക്കാരും ചോദിച്ചു, ചേച്ചി എന്തിനാ ഇങ്ങനത്തെ വേഷമൊക്കെ കിട്ടുന്നതെന്ന്. പിന്നെ കോമഡി ചെയ്യാൻ, എനിക്ക് കോമഡി ഇഷ്ടമാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മോഹം അതിന് പറ്റിയതല്ല എന്ന് പണ്ട് ഡയറക്ടേഴ്സൊക്കെ പറയുമായിരുന്നു. അമ്മയായിട്ട് എല്ലാവരും കാണുന്നത് കൊണ്ട് ഒരമ്മയുടെ ഭാഗത്ത് നിന്ന് പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ കഴിയൂ എന്നൊരു ഒരു പരിമിതി വരാമല്ലോ. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ട ഒരു സന്ദർഭമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട സന്ദർഭമായിരിക്കും, അതുപോലും പറയാതെ ഉള്ളിലേക്ക് എടുക്കുമോ? അങ്ങനെയില്ല, ഞാൻ പൊതുവേ ഒരു തുറന്നൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ എൻ്റെ വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടായിരുന്നു, സരസ്വതിയമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പം നന്ദന സിനിമ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പോയിട്ട് വന്നു. പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മോഹമൊന്നും യാതൊരു തെളിച്ചവുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സരസ്വതിയമ്മ? അവരെന്നെ പേരാണ് വിളിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം അറിയാം. ഓ, എന്തര് വീട്ടിൽ കാണിക്കുന്നതൊക്കെ തന്നെയല്ല അവിടെയും കാണിച്ചിരി. അത്ര പോലും ഞാൻ ദേഷ്യപ്പെടുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല. ആ ഇഷ്ടം നിലനിർത്തണം, അതിനുവേണ്ടി കൊടുക്കേണ്ടി വരുന്ന വില വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ള സാധ്യതയാണ്, അതിനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്നും ഈ വാത്സല്യവും കണ്ണീരും ഒക്കെ ആയിട്ട് ഈ അമ്മ വേഷത്തിലായാൽ ബോറടിക്കില്ല? എന്നും വയസ്സ് 64 കഴിയാൻ പോകണം. അപ്പോൾ ഇനി എന്നും ഒന്ന് പറയാൻ ഒക്കില്ലല്ലോ, എപ്പോഴെങ്കിലും ഒക്കെ നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ ചെയ്യാന്നുള്ളത് മാത്രമേ. ഫിലോമിന അവതരിപ്പിക്കുന്നത് പോലെ ഒരു കഥാപാത്രമോ, കെ പി എസ് സി ലളിത അവതരിപ്പിക്കുന്നത് പോലെ ഒരു കഥാപാത്രമോ, അങ്ങനെ ഉള്ള വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൽ ഒരു അഭിനേത്രി എന്ന നിലയിൽ ഒരു വേദനയില്ലേ? ഇല്ല. അപ്പം പലരും എന്നോട് പറയും, ഈ ഒരു മുണ്ടും നേരിതും ഒരു വിഗ്ഗും വെച്ച് ഈ 10-42 വർഷമായിട്ട് അഭിനയിച്ചത് ചേച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ എന്നാലും എന്നോട് വെറുപ്പില്ലല്ലോ, എന്നോട് വെറുപ്പില്ല ആൾക്കാർക്ക്. ഈ ഒരേ കഥാപാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരേ ടൈപ്പ് റോളാണ് ചെയ്യുന്നത് അങ്ങനെ ആരും പറയുന്നുമില്ല. എനിക്കത് ചെയ്യാൻ താല്പര്യവുമില്ല. ആ വാത്സല്യം കൂടുതലായിട്ട് ഇപ്പോൾ മനസ്സിലോട്ട് കയറുന്നതുകൊണ്ട് ഇനി വേറൊരു കഥാപാത്രം ചെയ്യാനൊരു അവസരം കിട്ടിയാൽ പോലും വേണ്ട എന്ന് വെക്കുമോ? ആ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഞാൻ 22-ാമത്തെ വയസ്സിൽ തലയിൽ നരയിട്ട് അഭിനയിച്ച സ്ത്രീയാണ്. അതാരുടെ? എൻ്റെ അച്ഛനേക്കാളും വയസ്സുള്ള സത്യൻ്റെയും മധുൻ്റെയും. എനിക്ക് 22 വയസ്സ് തികഞ്ഞിട്ടില്ല, 21 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ തൊമ്മൻ്റെ മക്കൾ ചെയ്യുന്നത്. അത്രയും ചെറുപ്പത്തിൽ സിനിമയിലേക്ക് വന്ന ഒരാൾക്ക് അത്ര ഒരു അമ്മ വേഷം തരുന്നത് സ്ത്രീകളോട് എന്തും ആവാം എന്നുള്ള മനോഭാവത്തിൻ്റെ? ഒരിക്കലും അല്ല, ഞാൻ സമ്മതിക്കില്ല. കാരണം കുടുംബിനി ചെയ്തത് വേറെ ആളിൻ്റെ പേരിലാണ് സിനിമ ഇറങ്ങിയതെങ്കിലും ശശികുമാർ എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ സൂപ്പർ ഡയറക്ടർ അദ്ദേഹമാണ് ചെയ്തത്. അപ്പം കുടുംബിനിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, പൊന്നമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പൊന്നമ്മച്ചി, തൊമ്മൻ്റെ മക്കളിൽ ഇങ്ങനെ ഒരു തള്ളയുടെ വേഷമാണല്ലോ, പൊന്നമ്മച്ചി ചെയ്യുന്നോ? വിഷമമുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും. ഞാൻ പറഞ്ഞു, ഏ ഇല്ല, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കതൊരു വലിയ ക്രെഡിറ്റായിട്ട്, ആ വയസ്സിൽ ഈ വയസ്സിൽ തള്ളയായിട്ട് അഭിനയിക്കുന്ന ഒരു വലിയ ക്രെഡിറ്റായിട്ടേ ഞാൻ എടുത്തുള്ളൂ. അഭിനേത്രിക്ക് അതൊരു ഒരു വെല്ലുവിളിയാണ്, അത് ഏറ്റെടുക്കുന്നു. പക്ഷേ അവർ ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ആ വേഷമാണോ തരേണ്ടത്? ഇല്ല, എന്നോട് ചോദിച്ചല്ലോ അദ്ദേഹം, എന്നോട് ചോദിച്ചല്ലോ. ചെയ്യുന്നെങ്കിൽ മാത്രം, സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനാണ് കയറി പറഞ്ഞത് ഞാൻ ചെയ്യാം, എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞത്. നായകന്മാരുടെ അമ്മ എന്ന നിലയിലാണ് പലപ്പോഴും ഈ അമ്മ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ മലയാളത്തിലെ നായികമാർക്ക് അമ്മ ഇല്ലേ? ഉണ്ടല്ലോ, വളരെ അപൂർവമായിട്ട് മാത്രമല്ലേ അത് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഇപ്പോൾ അങ്ങനെ നായികമാർക്കും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകൾ വളരെ കുറവല്ലേ. നായിക വന്നാലും രണ്ട് പാട്ടും പാടി അങ്ങനെ പോവുമല്ലേ ചെയ്യാം. ഈ മലയാള സിനിമയിൽ ഒരുപക്ഷെ പുരുഷാധിപത്യം ഉണ്ടെന്ന് നമ്മൾ പറയുമല്ലോ, അതിൻ്റെ ഒരു ഒരു പ്രതിഫലനമായിട്ട് നമുക്കിതിനെ കാണാവോ?
ആധിപത്യമൊന്നും ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്കതാണ് ഇഷ്ടം. ഇപ്പോൾ എന്താണ് പുതിയ ആൾക്കാർ വരുന്നില്ല വരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ മോഹൻലാലിനെ മമ്മൂട്ടിയും കാണാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അല്ല, അത് പഴയ ആളുകൾ അങ്ങനെ പറയുന്നതല്ലേ. പുതിയ ആളുകളെ കാണാനും ആളുകൾക്ക് ഇഷ്ടമില്ലേ? പുതിയ ആൾക്കാർ വരട്ടെ, വന്ന് വന്ന് അഭിനയിച്ച് മുന്നോട്ട് വരട്ടെ, നമുക്ക് ആർക്കും യാതൊരു എതിരും ഇല്ലല്ലോ. ഇല്ല, ഒരു അമ്മയെന്ന നിലയിൽ ചെറിയ കുട്ടികളോടും പേരക്കുട്ടികളോടും ഒക്കെ കൂടുതൽ സ്നേഹം ഉണ്ടാവേണ്ടതല്ലേ? ഇപ്പോഴും ആ സ്നേഹം നസീർ, മോഹൻലാൽ, മമ്മൂട്ടി അവിടെ നിൽക്കുന്നതല്ലേ? അതറിയാഞ്ഞിട്ടാ. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്നെ പേരാ വിളിക്കുന്നത്. ഉർവശി, കലാരഞ്ജനി, കൽപ്പന, പിന്നെ നവ്യ, ഇവരെല്ലാം പേരാ വിളിക്കുന്നത് എന്നെ. പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയോടൊരു ബഹുമാനം ഇല്ലാത്തത് കൊണ്ടാണോ? അവരുടെ സ്നേഹത്തിൻ്റെ ഒരു പാരമ്യത കൊണ്ട് വിളിക്കുന്നതാ എന്നെ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നതല്ല, അതെ, അതാണ് സത്യം. എങ്കിലും പക്ഷേ ഈ നല്ല മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും നസീറിനോടും ഈ മോഹൻലാലിനോടും ഒക്കെയുള്ള വാത്സല്യമാണല്ലോ കൂടുതൽ വരുന്നത്. അത് ഞാൻ ഏറ്റവും കൂടുതൽ പടം ചെയ്തിരിക്കുന്നത് ആദ്യകാല ഹീറോസിൽ വെച്ചിട്ട് പ്രേംനസീറിൻ്റെ കൂടെയാണ്. പിന്നെ ഇപ്പോഴാണെങ്കിലും ലാലിൻ്റെ കൂടെയാണ് കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലർ എന്നെ വിളിച്ച് ഒരു വിരട്ടൽ സ്റ്റൈലിൽ സംസാരിക്കാറുണ്ട്, അമ്മ ലാലേട്ടൻ്റെ പടത്തിലല്ലാണ്ട് വേറെ പടത്തിൽ അഭിനയിക്കാൻ പോകരുതെന്ന്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ മോനെ, എനിക്കെല്ലാവരും മക്കളല്ലേ. അല്ല അല്ല, അത് മതി, അമ്മയ്ക്ക് എന്തിനായിനി എന്തിനായിനി അമ്മയ്ക്ക് കാശ്. ഞാൻ പറഞ്ഞ കാശിൻ്റെ പ്രശ്നമല്ല. അപ്പം ആ കോമ്പിനേഷൻ ജനത്തിന് ഇഷ്ടമാണ്. സിനിമയിൽ അമ്മമാർ പലപ്പോഴും പലതും സഹിക്കുന്ന ആളുകളാണ് മിക്കവാറും. പൊതുവെ സ്ത്രീകൾ അങ്ങനെയാണ്, മിക്കവാറും കണ്ണീരാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാം സഹിച്ച് മാത്രം കഴിയുന്നവരാണോ വീട്ടമ്മമാർ? വീട്ടമ്മമാരൊക്കെ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരല്ലേ. അപ്പോൾ അവരങ്ങനെ സഹിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവരും സമ്പാദിക്കുന്നുണ്ട്, ഭർത്താവിനെ പോലെ അവരും സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു പക്ഷേ വീട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പുരുഷനോടൊപ്പം സ്ത്രീകൾക്കും ഇപ്പോൾ ഒരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായി വരികയാണ്. അതൊന്നും സിനിമയിലെ കഥാപാത്രങ്ങളിൽ കാണുന്നില്ല. കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? സിനിമയിലെ കഥാപാത്രങ്ങൾ ബോൾഡായിട്ട് തീരുമാനമെടുക്കുന്ന കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. തിങ്കളാഴ്ച ദിവസത്തിലെ അമ്മ, അതുപോലെ തന്നെ നന്ദനത്തിലെ അമ്മ ഒക്കെ. ഗായികയായിട്ടാണ് ആദ്യം സിനിമയിലേക്ക് വരുന്നത്. 10-12 വർഷം സംഗീതം പഠിച്ചത്, അത് പാഴായിപ്പോയി. അതെ. അപ്പം അങ്ങനൊരാൾക്ക് ഈ സിനിമയിലെ രൂപം പോലെ തന്നെ ഈ സ്വരവും പ്രധാനമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളെ അതും തുണച്ചിട്ടുണ്ട്. ഓ, അത് ഒരു വലിയ ഡയറക്ടർ പറഞ്ഞാണ് എനിക്കത് മനസ്സിലായത്. അത് അതുവരെ എനിക്കത് ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടിരുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ, നമ്മളാരും അത് ആലോചിച്ചിരുന്നു പോലുമില്ല. പിന്നീട് ചിന്തിച്ചപ്പോഴാണത് യോ ഇത് സത്യമാണല്ലോ എന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഒച്ച വെച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴുള്ള ഇതല്ല, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുമ്പോഴുള്ളത്. ആകെ ഭാവങ്ങൾ മാറൂലേ മുഖത്തെ. എനിക്ക് ഞാൻ ഇത്രയും വർഷമായില്ലേ അഭിനയിക്കുന്നത്, ഇതുവരെ അങ്ങനെ എൻ്റെ വോയിസ് വേറൊരാൾ ഡബ് ചെയ്തിട്ടില്ല. അങ്ങനെ അത് ചെയ്യാൻ ഒക്കില്ല, അത് തിരിച്ചറിയും തീർച്ചയായിട്ടും. സ്വന്തമായിട്ട് നിർമ്മിച്ച മേഘതീർത്ഥത്തിലെ ഗായത്രി എന്ന കഥാപാത്രം സ്വന്തമായി നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗായികയുടെ ജീവിതമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. പടം നന്നായിട്ട് ഓടും, പക്ഷേ പടം കണ്ടവരാരും മോശമാണെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടോ ആ പടം ഒട്ടും പരസ്യം ചെയ്യാണ്ട് അത് റിലീസ് ചെയ്തു, പടം ഓടിയില്ല. ഞാൻ കഴിയുന്നതും അതിനെക്കുറിച്ച് ആലോചിക്കില്ല, ചിന്തിക്കില്ല. സ്വന്തം ജീവിതവുമായിട്ട് ആ കഥാപാത്രത്തിന് ഉള്ള ഒരു സാമ്യം ഒരു പ്രേരണയായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അതല്ല മെയിനായിട്ട്, എനിക്ക് സംഗീതം ഇഷ്ടമായതുകൊണ്ട് ഒരു സംഗീതജ്ഞയുടെ ക്യാരക്ടർ, അതും അത് പാട്ടുകാരിയല്ല വയലിനിസ്റ്റാണ്. നിർമ്മാതാവ് ആകാനുള്ള ആഗ്രഹം സാധിച്ചതിൻ്റെ പേരിൽ എത്ര പണം നഷ്ടം വന്നു? ഏയ്, അങ്ങനെയൊന്നുമില്ല, നഷ്ടമൊന്നും വന്നില്ല. എങ്ങനെ നഷ്ടം വരാതിരിക്കും? കാരണം സിനിമ ഓടിയാലല്ലേ പൈസ കിട്ടൂ. അങ്ങനെ പലതും നമുക്ക് നഷ്ടപ്പെടും, അതും ആലോചിച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ? അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഭർത്താവ് മണിസ്വാമിയായിട്ട് കുറേ കാലമായിട്ട് അകന്ന് താമസിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയും ആ ജീവിതവുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഈ സിനിമ ഒരുപക്ഷെ ഒരു ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു? അങ്ങനെയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനാണ് എൻ്റെ മരുമകൻ, മനസ്സിലായോ? കുടുംബമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. എൻ്റെ രണ്ടാമത്തെ എൻ്റെ ബ്രദറിൻ്റെ രണ്ടാമത്തെ
മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് എൻ്റെ സണ്ണിലോൻ്റെ ബ്രദറാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കുടുംബം ഭയങ്കര കെട്ടുറപ്പുള്ളതാണ്, കുടുംബ ബന്ധങ്ങൾ. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പരിഹരിക്കാൻ കഴിയാത്ത അഭിപ്രായ വ്യത്യാസങ്ങളാണോ നിലനിൽക്കുന്നത്? ആണല്ലോ, അല്ലെങ്കിൽ തമ്മിൽ മാറി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ പൊതുവെ എല്ലാവരും സ്വന്തം ഭാഗം ന്യായീകരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ന്യായീകരിക്കുന്നതിലപ്പുറം പൊന്നമ്മ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ആ സമയത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല, അങ്ങനൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എന്താന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ സ്നേഹം എന്ന വികാരം ഇത്തിരി കൂടുതലാണ്. അപ്പോൾ എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. മനസ്സിലായോ? ഞാൻ ഈ പുറം ലോകമായിട്ടൊന്നും ഒരുപാട് ബന്ധങ്ങളില്ലാതിരിക്കുമ്പോഴാണ് റോസി വർക്ക് ചെയ്യുന്നതും അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നതും വിവാഹം കഴിക്കണം താല്പര്യമുണ്ടെന്നും. അപ്പം ഞാൻ മനസ്സിൽ സങ്കല്പിച്ചിരുന്ന ജീവിതമായിരുന്നില്ല എനിക്ക്. അല്ല, പരസ്പരം ഒന്ന് സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെ? അതോ അതിനുള്ള അവസരവും ഇല്ലാഞ്ഞിട്ടല്ല? അവസരം ഇല്ലാഞ്ഞിട്ടല്ല, അത് നീ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ. മകൾക്ക് അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ? ഇല്ല, മകൾക്കില്ല. അപ്പോൾ അതിലേക്ക് വീണ്ടും വയസ്സുകാലത്ത് എന്തിനാണ് പ്രശ്നങ്ങളിലേക്ക് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് മകൾക്ക്. സിനിമയിലെ ഒരുപാട് മക്കളുടെ സ്നേഹം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഇല്ല എന്നുള്ളത് ഒരു നീറ്റലായിരുന്നില്ലേ? കുറച്ചു കാലം ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങോട്ട് മാറി. പിന്നെ ഞാൻ സാധാരണക്കാരെ പോലെയല്ല, ഞാൻ നടിയാണെന്നും പറഞ്ഞിട്ട് വീട്ടിലൂടെ ഒതുങ്ങി കൂടി അങ്ങനെ ഇരിക്കില്ല. ഞാൻ ഈ ജനസേവയുമായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിലും ശരി, എല്ലാ ജോലിയും ചെയ്യും. ജോലിക്കാരില്ലാഞ്ഞിട്ടല്ല, എല്ലാവരുടെയും കൂടെ കൂടി എല്ലാ ജോലിയും ചെയ്യും. ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല വീട്ടിൽ. വളരെ പരമ്പരാഗത സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരമ്മയായിട്ട് നിൽക്കുമ്പോഴും കുറച്ച് ആധുനികത ഉള്ളിലുണ്ട് എന്ന് കരുതിക്കൂടെ? അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹബന്ധമില്ലെങ്കിൽ വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരുമിച്ച് താമസിക്കുന്നതിന് അർത്ഥമില്ല എന്നാണ് വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും അർത്ഥമില്ല. അതെന്താ അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണം? കാരണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരെ നമുക്കറിയാം ഒരുപാട് പേര്. ആർക്കോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തിനാ ജീവിതത്തിൽ എന്തിനാ അഭിനയിക്കുന്നത്? സിനിമയിൽ അഭിനയിച്ചാൽ പോരെ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അങ്ങനെ ഒരു ബന്ധം തുടരണമെന്ന് ഉപദേശിക്കുകയും ഇല്ല? ഞാൻ ഉപദേശിക്കില്ല, എന്നോട് ചോദിച്ചാൽ ഞാൻ ഉപദേശിക്കില്ല. കെ പി എസ്സിലായിരുന്നപ്പോൾ പെരുന്ന ലീലാമണി ഉണ്ടായിരുന്നു, വിജയകുമാരി ഉണ്ടായിരുന്നു. പെരുന്ന ലീലാമണിയെ ദേവരാജ മാഷ് വിവാഹം കഴിച്ചു, അതിൽ വിജയകുമാരിയെ ഓ മാധവൻ വിവാഹം കഴിച്ചു. എന്ത് പൊന്നമ്മ ചേച്ചിക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലേ? എനിക്കൊരിഷ്ടം ഉണ്ടായിരുന്നു, പക്ഷേ വിവാഹം കഴിക്കാനൊക്കെ തീരുമാനിച്ചതാണ്. പക്ഷേ അത് വേറെ കാസ്റ്റായിരുന്നതുകൊണ്ട് അത് നടന്നാൽ എൻ്റെ കുടുംബം ഇച്ചിരി പ്രശ്നമാവും, അതുകൊണ്ട് ഞാനത് ഒഴിവായി എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിലെ വലിയ പ്രായമായ വേഷത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നതും ഒക്കെ വലിയൊരു തീരുമാനമാണ്, ധൈര്യം വേണ്ട തീരുമാനമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ധൈര്യമില്ലാതെ പോയത്? അത് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തതാണെന്ന് പറയാം. പക്ഷേ എൻ്റെ അനിയത്തിമാർ ഒക്കെ ഇല്ലേ, അപ്പം ഞാൻ വേറെ അന്യൊരു മതത്തിൽ പോയി. എനിക്കങ്ങനെ ജാതിയും മതവും ഒന്നും ഉള്ള ആളല്ല, എന്നായിരുന്നാലും ഹിന്ദുയിസമാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരിക്കലും അച്ഛനോട് ഞാൻ പറയുണ്ടായി എനിക്കിഷ്ടമുള്ള വിവാഹമേ ഞാൻ ചെയ്യുള്ളൂ എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ധൈര്യക്കുറവൊന്നുമില്ല. സോഫ്റ്റാണ്, പുറമേക്ക് സോഫ്റ്റാണെങ്കിലും ചില തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ ബോൾഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുണ്ടായി, പക്ഷേ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ഞാൻ എൻ്റെ സഹോദരങ്ങളെ നോക്കണ്ടേ, നമ്മളുടെ സംസ്കാരം അനുസരിച്ചിട്ട് ഇന്നാണ് ധൈര്യപൂർവ്വം ചെയ്യും, അന്നത് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അല്ല, അതിൽ ഇപ്പോഴും ദുഃഖം തോന്നുന്നുണ്ടോ? ദുഃഖമൊന്നുമില്ല, ദുഃഖമില്ല. ഈ സ്വന്തം മകളുടെ കാര്യത്തിൽ ഇതുപോലെ വേറൊരു ജാതിയിൽ നിന്ന് വിവാഹാലോചന വന്നിരുന്നെങ്കിൽ അതിനെ എതിർക്കുമായിരുന്നു? ഇല്ല, അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആരായിരുന്നാലും ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു. സിനിമയിലെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും ഈ സിനിമയിൽ പരിഗണിക്കുന്നില്ല, അവഗണിക്കുന്നു, നമ്മളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് നല്ല പ്രതിഫലം കിട്ടുന്ന ഒരു രംഗമാണ് സിനിമ. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കാതെ വീണ്ടും ഞാൻ അനാഥയായി എന്നുള്ള മട്ടിലുള്ള വിലാപങ്ങൾ ശരിയാണോ? അതിലർത്ഥമില്ലല്ലോ,
അങ്ങനെ പറഞ്ഞിട്ടുള്ളവർ പറയുന്നെങ്കിൽ അത് തെറ്റാണ്, പരിഗണിച്ചില്ല എന്നൊക്കെ പറയുന്നത്. സിനിമയിൽ അങ്ങനെ ഒരു പൊതു പ്രവണത ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതായത് കുറച്ചു കാലം സിനിമയിൽ നിന്ന് അല്പം മാറിയാൽ, ഒരു പക്ഷേ വേഷങ്ങൾ കുറഞ്ഞാൽ ഉടൻ തന്നെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞൊരു നിലവിളി. ഒന്നും അർത്ഥമില്ല, നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുമല്ലോ. പിന്നെ കിട്ടുമ്പം ഇതെന്നും കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചിലവഴിക്കുന്നവരും ഉണ്ട്. അത് ചെയ്യരുത്, സൂക്ഷിക്കുക. ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട ഒരു പരാതി അടൂർ ഭവാനിയെ അവഗണിച്ചു എന്നാണ്. പക്ഷെ അവർ സിനിമയിൽ നിന്ന്, സജീവമായ സിനിമയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് കാലമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് അങ്ങനൊരു അവഗണന ഉണ്ടായിരുന്നു. ഏ, അവഗണന ആരാ അവഗണിക്കുന്നത്? ചേച്ചി മരിക്കുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പ്, ഒരു മാസം കൂടി ആയില്ല, ഞാൻ പോയിരുന്നു. നമ്മുടെ പഴയ ഡയറക്ടർ അമ്പിളി, പിന്നെ എലൈറ്റ് ഗ്രൂപ്പിൻ്റെ എം ടി സദാനന്ദൻ, ഞങ്ങളെല്ലാവരും കൂടി പോയിരുന്നു. അദ്ദേഹം നല്ലൊരു എമൗണ്ട് അവിടെ കൊടുക്കുകയുണ്ടായി. അമ്മയെന്ന് സഹായിച്ചിരുന്നു, ഹോസ്പിറ്റലിൽ കിടന്നിരുന്നപ്പോഴും അമ്മയെന്നൊക്കെ സഹായിച്ചിരുന്നു. ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഉണ്ടല്ലോ അവരവരുടേതായ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. എല്ലാവരും അവരവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് നെട്ടോടെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ആരാ ഇപ്പം ഫ്രീ ആയിരിക്കുന്നത്? ഇപ്പം എല്ലാവർക്കും എപ്പോഴും അവിടെ പോയി ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ അതിപ്പോൾ എനിക്കങ്ങനെ ഒരവസ്ഥ വന്നാലും അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ എല്ലാവരും വരണം, എപ്പോഴും ഉണ്ടാ എൻ്റെ അടുത്തുണ്ടാവണം എന്നൊക്കെ, അത് ഞാൻ എൻ്റെ തെറ്റാണ് ഞാൻ അങ്ങനെ വിചാരിച്ചാൽ. സത്യനും നസീറും മധുവും ഒക്കെയുള്ള ആ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ ആ തലമുറയും കഴിഞ്ഞ് പൃഥ്വിരാജിൻ്റെ തലമുറയിലേക്ക് വരുമ്പോൾ ഈ മലയാള സിനിമയിൽ കണ്ട വ്യത്യാസം എങ്ങനെയാണ് വിലയിരുത്തുക? എനിക്കങ്ങനെ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എല്ലാ മനുഷ്യരുടെയും സ്വഭാവങ്ങൾ ഒരുപോലെ അല്ലല്ലോ. അന്ന് എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരില്ലാത്തത് കൊണ്ടായിരുന്നിരിക്കണം. അന്ന് കുറച്ചും കൂടി ഒരു ബന്ധം തോന്നിയിരുന്നു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു അത്, ഈ തിരക്കായി എല്ലാവർക്കും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട്, പക്ഷേ ആരാണ് എൻ്റെ മക്കളായിട്ട് അഭിനയിച്ച എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. അപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള മകൻ ആരാണെന്നുള്ള അത്തരം ചോദ്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സിനിമയ്ക്ക് പുറത്ത് പൊന്നമ്മ ചേച്ചി കണ്ട ഏറ്റവും നല്ല ഒരു അമ്മ ആരാണ്? പൊന്നമ്മ ചേച്ചിയാണ്, ആറന്മുള പൊന്നമ്മ. എനിക്ക് അമ്മയെ പോലെ സ്നേഹവും ബഹുമാനമുള്ള ഒരു സ്ത്രീയാണ് ആറന്മുള പൊന്നമ്മ. അത് എൻ്റെ ആദ്യത്തെ പടം കുടുംബിനി മുതൽ ഉള്ള പരിചയമാണ്, ഇത്രയും വർഷമായിട്ട്. പൊന്നമ്മ ചേച്ചിയുടെ ആ ഒരു എന്താ പറയുക, ആ പെരുമാറ്റം, ഞാൻ ആദ്യമായിട്ടൊക്കെ അഭിനയിക്കാൻ വരുമ്പോഴൊക്കെ എന്നെ ഒരുപാട് ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉപദേശിക്കുന്നത് വെച്ചാൽ സിനിമ ഇന്നതാണ്, അപ്പം നമ്മൾ നിൽക്കേണ്ടടുത്ത് നിൽക്കണം എന്നുള്ളതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പൊന്നമ്മ ചേച്ചിയാണ്. സുകുമാരിയാണ്. ലളിത എനിക്ക് സിനിമാക്കാരിയായിട്ട് തോന്നിയിട്ടില്ല. സിനിമാക്കാരിയായിട്ട് ഞാൻ വിചാരിക്കാറുമില്ല. ലളിത എൻ്റെ ഒരു കൂടെ പറഞ്ഞ സഹോദരിയെ പോലെ തന്നെ. പിന്നെ സുകുമാരിയമ്മ എത്രയോ വർഷമായിട്ടുള്ള പരിചയമാണ്. ഞങ്ങളെല്ലാം വളരെ വളരെ സ്നേഹവും അടുപ്പവുമാണ്. ആദ്യം മുതലേ അമ്മ വേഷത്തിൽ വന്നിട്ട് പോലും ഗോസിപ്പുകൾക്ക് കുറവുണ്ടായിട്ടില്ല. അത് കുറേയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ പണ്ടും ഇപ്പോഴും ഒന്നും അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഈ സിനിമാക്കാർക്ക് മാത്രമല്ലല്ലോ ഇതൊക്കെ ഉള്ളത്. പുറത്തുള്ള കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല എന്നല്ലേ ഉള്ളൂ, പക്ഷേ ഞങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഗോസിപ്പ് വരട്ടെ വന്നോട്ടെ. എൻ്റെ അടുത്ത് ആരെങ്കിലും മറ്റൊരാർട്ടിസ്റ്റിനെ കുറിച്ച് വേണ്ടാത്തതും പറഞ്ഞുകൊണ്ട് വന്നാൽ അത് കേൾക്കാൻ ഞാൻ നിൽക്കില്ല. ഞാൻ വേണ്ട, എനിക്ക് കേൾക്കണ്ട എന്ന് പറയും. അതൊരു സത്യമാണ്. വ്യക്തിത്വ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പോയാലും ആദ്യം ആ വന്ന സമയത്ത് ഒരു അമ്മ വേഷത്തിൽ പെട്ടുപോയില്ലായിരുന്നെങ്കിൽ, ഒരു നായികയായി ആദ്യം തുടങ്ങിയിരുന്നെങ്കിൽ ഞാനിന്ന് വിളിച്ചിരിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഏയ്, ആ നായികയുടെ ഒരു കുറെ കുറെ ഒരു പീരീഡ് ഉണ്ടല്ലോ നായികമാർക്ക്. ആ പീരീഡ് കഴിയുമ്പോഴത്തേന് നായികാ സ്ഥാനത്തൊന്ന് മാറും, പിന്നെ അമ്മ വേഷം ചെയ്യുന്നതിനേക്കാളും ഭേദമല്ല. അല്ല, ഓരോ അതുകൊണ്ടൊന്നുമല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമല്ല. ചിലപ്പോൾ നായികയൊക്കെ ആകുമ്പം കുറേ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേന് നമ്മൾ ഇൻഡസ്ട്രി വിട്ട് പോകേണ്ടി വരുമല്ലോ. ഇത്രയും കാലം സിനിമയിൽ നിൽക്കാൻ കഴിഞ്ഞത് ഒരു പക്ഷേ അതുകൊണ്ടാവാം. അമ്മ വേഷം ചെയ്തു അന്ന് ഇത്രയും വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, അത് നായികയാകുന്നതിന് തടസ്സമായിരുന്നു? ഇല്ലില്ല, വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, വണ്ണം കുറവായിരുന്നു. ഞാൻ പ്രേംനസീറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു പടം, കൺമണികൾ. കൂടെ അഭിനയിച്ച വലിയ നടന്മാരിൽ പലരും ഇപ്പോഴില്ല, അത് മനസ്സിലൊരു വലിയ വേദനയാണോ? എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സത്യം മാഷും പ്രേം നസീറും ഒക്കെ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുള്ള ഒരു തോന്നൽ എന്നിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ലോഹി, മുരളി, രാജന്,
അവർ പോയി എന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇല്ല എന്നുള്ളത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ എന്തോ ഒരു വലിയ പ്രശ്നമാണ് എനിക്ക്. അവർ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കവിയൂർ പൊന്നമ്മ എന്ന് കേൾക്കുമ്പോൾ അമ്മ വേഷത്തിലെ ഏറ്റവും കൂടുതൽ നസീറിൻ്റെ അമ്മയായിട്ട് ഒരു തലമുറ മുഴുവൻ കണ്ട ഒരാളാണ്. അതിനുശേഷം പലരുടെയും അമ്മയായിട്ടുണ്ടെങ്കിലും മോഹൻലാലിൻ്റെ അമ്മ എന്നുള്ള നിലയിൽ കുറച്ച് കൂടുതൽ വാത്സല്യം ഉണ്ടായിട്ടുണ്ട്. ഈ മോഹൻലാലിൻ്റെയും പ്രേംനസീറിനെയും ഒന്ന് താരതമ്യം ചെയ്യാവും? ഞങ്ങളുടെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, പ്രേംനസീർ, ഞങ്ങൾ അമ്മ മകൻ, ആ ഒരു ഇതിനേക്കാളും കുറച്ചും കൂടി വളരെ നാച്ചുറലായി ഇപ്പോഴത്തെ ഒരു ഇത്. പക്ഷേ കൂടുതൽ ജനത്തിന് ഫീൽ ചെയ്യുന്നതും ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാണെന്ന് എനിക്ക് തോന്നുന്നു. വാത്സല്യനിധിയായ അമ്മയിൽ നിന്ന് മാറി ചെയ്യാൻ ചില ശ്രമങ്ങളുണ്ടായല്ലോ, ഇപ്പോൾ സുഹൃത്തിലെ വേഷം, അതിനോടൊക്കെ ഉള്ള ആളുകളുടെ മനോഭാവം മോശമായിരുന്നു. മോശമായിരുന്നു. ഒരുപാട് പേരെന്നെ എനിക്ക് കത്തെഴുതി. ഒരുപാട് പേർ അതിലെന്തോ ഒരു ഡയലോഗ് മാറി പറയുന്നേ ഉള്ളൂ. അത് തന്നെ മനസ്സിലായി. അതുപോലെ ഓപ്പോളിൽ എന്തോ ഒരു മകള്, മകൾക്ക് ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയോട് ഇങ്ങനെ എന്തോ വേണമെങ്കിൽ എന്താ കഞ്ഞി കുടിക്കുന്ന കാര്യം പറഞ്ഞു, എന്തോ വേണമാക്കി കുടിക്കുന്നോ, അങ്ങനെ എന്തോ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതും ഇഷ്ടമായില്ല ആൾക്കാർക്ക്. ഒരു അമ്മായിമ്മ ആവണം എന്ന് വിചാരിച്ചാൽ പോലും പറ്റില്ല. പറ്റില്ല, എന്നെ അങ്ങനെ കാണുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ മകൻ്റെ ഭാര്യയ്ക്ക് ഒരു അമ്മായിമ്മ ആവാമായിരുന്നു, അതിനൊരു അവസരവും കിട്ടിയില്ല. ഞാനൊരിക്കലും അമ്മായിയമ്മ ആവില്ല, അമ്മയായിട്ട് തന്നെ പെരുമാറുള്ളൂ. എല്ലാ നായകന്മാർക്കും തിരക്കുള്ളവർ തന്നെയാണ്, എല്ലാവരും സ്നേഹം കാണിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം ഒരാൾ കൂടുതലായി ഈ സിനിമയ്ക്കൊക്കെ അപ്പുറത്ത് ഒരു അമ്മയെന്നുള്ള സ്നേഹം സിനിമയിൽ നിന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ അതാരാ? കുഴിക്കുന്ന ചോദ്യമാണ്, അതറിയാമല്ലോ. അല്ല, അത് മോഹൻലാലാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ, ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് എനിക്കും. അതുപോലെ തന്നെ എനിക്കൊരു പിറക്കാതെ പോയൊരു മകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് അതുപോലെ ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്, ഇഷ്ടക്കേടെന്നല്ല ഞാൻ പറയണേ. പക്ഷേ എന്തോ ഒരു ഒരു ആത്മബന്ധം പോലെ ഉണ്ട്. എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിച്ച പൊന്നമ്മച്ചേച്ചി ഒരു സിനിമ എടുക്കുമ്പോൾ, ഇപ്പോൾ കമലഹാസനോ മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ ആ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ പ്രതിഫലം വാങ്ങാതെ അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് തെറ്റിച്ചൊക്കെ വരുമെന്ന് വിചാരിക്കും? പ്രതിഫലം കൊടുക്കാതെ ആരെ കൊണ്ട് ഞാൻ അഭിനയിപ്പിക്കില്ല. ജോലി ചെയ്താൽ കൂലി കൊടുക്കണമല്ലോ, അതെനിക്കായിരുന്നാലും അത് വേണം. അപ്പോൾ അത് തെറ്റാണ്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന തെറ്റാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രതിഫലം കൊടുത്തിട്ട് തന്നെ ചെയ്യുള്ളൂ. സിനിമയെപ്പറ്റി അറിയുന്നത് കൊണ്ടാവാം ആരിൽ നിന്നും കൂടുതൽ ഒരു ഔദാര്യം പ്രതീക്ഷിക്കാത്ത? ഇല്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷ. അല്ലെങ്കിൽ ഇത്രയും ഒരു അമ്മയെന്നുള്ള തരത്തിലുള്ള ബന്ധമുള്ളതിൻ്റെ പേരിൽ ഈ നായക നടന്മാരിൽ നിന്നൊക്കെ ഒരു സൗജന്യം, അത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, 40 വർഷത്തിലേറെയായി ഈ സിനിമാ രംഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഇനിയൊരു 10 വർഷം കഴിയുമ്പോൾ, അല്ല ഇനിയൊരു 10 വർഷം കഴിയുമ്പോൾ കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തിൽ, ഈ സിനിമാ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? ഞാനങ്ങനെ മാറ്റമൊന്നും ഉദ്ദേശിക്കുന്നില്ല. അഭിനയത്തിലല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിർമ്മാതാവായിട്ടും അല്ലെങ്കിൽ സാധ്യതയുള്ള കാര്യമാണ്. വേറെ ഏതെങ്കിലും തരത്തിൽ സിനിമയ്ക്ക് സംഭാവന ചെയ്യണം എന്നാണോ ആഗ്രഹിക്കുന്നത്? സിനിമ എടുക്കണമെന്നുള്ള താല്പര്യമുണ്ട്. കാരണം നമുക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ, അത് വേറൊരു സത്യം. ഈ ഫീൽഡ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഒന്നും അറിഞ്ഞുകൂടല്ലോ ഒന്നും ചെയ്യാൻ. എപ്പോഴും ആക്റ്റീവായിരിക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ട്. ഒന്നും ഈശ്വരനൊന്നും വരുത്തില്ല എന്നും ഒരു വിശ്വാസവും ഉണ്ട് മനസ്സിൽ. എല്ലാം വന്നതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്, അത് തന്നെ നല്ലതെന്ന് കരുതുന്നു. അങ്ങനെ ആയിരിക്കില്ല ഒരാളുടെ ജീവിതം, ചിലതൊക്കെ വന്നത് ഇഷ്ടപ്പെടാതെയും ഇരുന്നിട്ടുണ്ടാവാം, അതെന്താണ്? അതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്യില്ല. ഈവൻ ഒരു എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഒരു സിനിമ അഭിനയിക്കാൻ പോലും ഞാൻ പോവില്ല. കാരണം എനിക്ക് അങ്ങനെ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് പ്രയാസമാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഇത്ര കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വളരെ ബോൾഡാണ് എന്നാണ്. പക്ഷേ എനിക്കിതൊരു നിസ്സാരമായ ചില കാര്യങ്ങൾ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളോടത്ത് ഒരു ഡയറക്ടർ ഒരു അല്ലെ എന്താ ചേച്ചി ഇത്ര ലേറ്റായത്, അല്ലെ ചേച്ചി അഭിനയിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമാണ്. ഇങ്ങനെ ചില നിസ്സാര കാര്യങ്ങൾ. അപ്പം ആരും ഇന്ന് വരെ അങ്ങനെ ഒരു കുറ്റമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അഥവാ പറയുകയാണെങ്കിലും അടുത്ത് വന്ന് ചേച്ചി അത് കുറച്ചും കൂടെ നമുക്ക് ഒന്ന് അല്ലെങ്കിൽ ഒന്നുകൂടെ എടുക്കാം എന്നൊക്കെ പറയുമെന്നല്ലാണ്ട് അങ്ങനെ ആരെങ്കിലും മോഹം കാണിച്ചാൽ പിന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, വലിയ പ്രശ്നമാണ്. എന്താ ഞാൻ ആരായിരുന്നു എന്ന് ഈ ലോകത്തോട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? നല്ല നടിയായി, നല്ലൊരു സ്ത്രീയായി എന്നെ കാണുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവരും സ്നേഹവാത്സല്യങ്ങളോടെ കാണട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. ഓക്കെ.